ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് മുരിയാടുള്ള ഗാരേജിലാണ്. മുരിയാടുള്ള ഗാരേജിലെ മാതിരി തന്നെ മാളയിലുള്ള ഗാരേജിലും കരുപ്പടനയിലുള്ള ഗാരേജിലും വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആഴ്ചയിലാഴ്ചയിൽ വണ്ടികൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഗാരേജും പ്രോപ്പർ റണ്ണിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 8 വണ്ടിയോളം പെയിൻറ്റിങ്ങിനും അതേപോലെ ഫേസ് ലിഫ്റ്റിനും വേണ്ടിയിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നോവയുണ്ട്, എസ്ക്രോസ് ഉണ്ട്, പോളോ ഒരെണ്ണം ഡെലിവറി ചെയ്തു. മെയിനായിട്ട് ആ ഒരു വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഡെലിവറി ചെയ്ത വണ്ടിയുടെ വർക്ക് എന്തെന്ന് വെച്ചാൽ ഫേസ് ലിഫ്റ്റിംഗ് ആയിരുന്നു, പോളോ ആയിരുന്നു, നോർമൽ പോളോ, പഴയ പോളോ ആയിരുന്നു. 2010 മോഡൽ പോളോ ആയിരുന്നു. അപ്പോൾ 2010 മോഡൽ പോളോയ്ക്ക് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നോർമൽ ഹെഡ്ലൈറ്റും നോർമൽ ഒരു ബമ്പർ, വിത്തൗട്ട് ഫോഗിലാകുമ്പോഴുള്ള ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബാക്കിൽ നോർമൽ ബമ്പർ, കുറച്ച് ടച്ചപ്പുകളും കാര്യങ്ങളുണ്ടായിരുന്നു. ഡോറിൻ്റെ അവിടെയൊക്കെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഈ ഒരു കണ്ടീഷനിൽ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കസ്റ്റമറുടെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം വണ്ടി, അതേപോലെ തന്നെ വണ്ടി ഫുൾ പെയിൻറ്റിങ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഫുൾ പെയിൻറ്റ് ചെയ്യണമെന്നും പറഞ്ഞു കസ്റ്റമർ. വണ്ടി ചെക്ക് ചെയ്തപ്പോൾ അത്രയ്ക്കും പ്രോബ്ലം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ പെയിൻറ്റിങ് കാറ്റഗറി മാറ്റിയിട്ട് ടച്ച് ആൻഡ് പോളിഷിങ് പ്ലസ് വാക്സ് പോളിഷിങ് പ്ലസ് ഫേസ് ലിഫ്റ്റ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ എത്തി അങ്ങനെ വണ്ടി വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിതിൽ GT കിറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പോളോ 2016 or 2017 തോന്നുന്നുണ്ട് GT മോഡല്, ആ ഒരു മോഡലിലേക്ക് വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്തു. നമ്മുടെ ഗാരേജിൽ, മുരിയാടുള്ള ഗാരേജിൽ ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു ആ ഒരു വണ്ടി. അപ്പോൾ വണ്ടി ഫുൾ പെയിൻറ്റിങ് അല്ലെങ്കിലും ടച്ച് ആൻഡ് പോളിഷിങ് ചെയ്ത് GTI മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത് വണ്ടി ഡെലിവറി ചെയ്തു. അപ്പോൾ ആ വണ്ടിയുടെ ഫൈനൽ ഷോട്ടും കാര്യങ്ങളും കാണാം. അതേപോലെ നിങ്ങൾക്ക് വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇനി തുടരെ മാക്സിമം വീക്കെൻഡിൽ അല്ലെങ്കിൽ വീക്കിൽ 2 വീഡിയോ ഒക്കെ വെച്ചിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ്. അപ്പോൾ കാർ ഗാരേജ്, മാളയിലുള്ള ഗാരേജ്, കരുപ്പണ്ണയിലുള്ള ഗാരേജ്, അതേപോലെ ഇപ്പോൾ മുരിയാടുള്ള ഗാരേജിലും വർക്കുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് GT മോഡലിലേക്ക് മാറ്റിയ പോളോനെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ വർക്ക് ഇവിടുത്തെ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി വന്ന ഒരു കോല നിങ്ങൾ കണ്ടിരിക്കും, അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇത് ഈ ഒരു കോലത്തേക്കാക്കി മാറിയിട്ടുണ്ട് കേട്ടോ. സിംഗിൾ ഡൂം ഹെഡ്ലൈറ്റ് ആയിരുന്നു, അതിൽ നമ്മൾ ഡ്യുവൽ ഡൂമിലേക്ക് ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ GT മോഡലിലേക്കുള്ള ബമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വണ്ടി ഇതേ ഈ ഒരു മോഡലിലേക്കാക്കി മാറിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ എഡിഷൻ സ്പോർട്സ് എഡിഷനിലേക്ക് മാറിയൊരു ഫീൽ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും അറിയിച്ചേക്ക്. അതേപോലെ ഇതേപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ള പാർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ഗ്രില്ല്, ബമ്പർ, ഫോഗ് ലാമ്പിൻ്റെ ആ ഒരു കവർ, ഫോഗ് ലാമ്പ് ആഡ് ചെയ്തു, താഴെ വരുന്ന ഗ്രില്ല്, പിന്നെ ഇന്നുള്ള ബ്രാക്കറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ. പിന്നെ നമ്മൾ ഇതിൻ്റെ മിററും കാര്യങ്ങളൊക്കെ പിയാനോ ബ്ലാക്ക് അടിച്ചു. ഹാൻഡിൽ മാറ്റ് ബ്ലാക്ക് ആയിരുന്നു, അത് നമ്മൾ പിയാനോ ബ്ലാക്ക് അടിച്ചു. അങ്ങനെ ബാക്കിലേക്ക് പോകണമെങ്കിൽ ബാക്കിലെ ബമ്പറും കാര്യങ്ങളൊക്കെ, അതെ, ഈ ഒരു മോഡൽ ബമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. വണ്ടി മൊത്തത്തിൽ ഈ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ആക്കി മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫുൾ പെയിൻറ്റിങ് ആയിരുന്നില്ല. നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഡോറ്, ഒരു ഫെൻഡർ, അതേപോലെ ബോണറ്റ്, ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ മാത്രമേ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മൊത്തത്തിൽ വണ്ടി വാച്ച് പോളിഷിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സെറാമിക് അല്ല, നോർമൽ വാച്ച് പോളിഷിങ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ലുക്കിലേക്ക് ആക്കി മാറിയിട്ടുണ്ട് കേട്ടോ. നമ്പർ പ്ലേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും, കസ്റ്റമർ എന്തായാലും ചേഞ്ച് ചെയ്തോളും. കാരണം ഒരു പഴമ തോന്നിക്കുന്നത് ഇപ്പോൾ ആ ഒരു നമ്പർ പ്ലേറ്റുമ്മയാണ്. മൊത്തത്തിൽ ഈ ഒരു മോഡൽ അലോയ്സും കൂടി ഒന്ന് ആഡ് ചെയ്താൽ വണ്ടി വേറെ ലെവലാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും അറിയിച്ചേക്ക്. ഇന്നർ സൈഡിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ വാച്ച് പോളിഷിങ് ലേ ഔട്ടറിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാർ ഗാരേജ് മുരിയാടുള്ള ഗാരേജിൽ ഫസ്റ്റ് ഡെലിവറി ചെയ്യാൻ പോണ വണ്ടിയാണ് ഇട്ടത്. അപ്പോൾ വണ്ടി കണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഫിനിഷിങ്ങിലേക്ക് നമ്മൾ ആ ഒരു വണ്ടിനെ എത്തിച്ചു. ഓക്കെ, അപ്പോൾ ഇനി മാക്സിമം വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇപ്പോൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.